എന്നാ ജോലിക്ക് വന്നാലേ ജോലിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിക്കാൻ പറ്റുള്ളൂ. പറ്റത്തില്ല, ഇനി നിങ്ങൾ വെച്ചേര് ഓക്കെ എന്ന്. നിങ്ങൾ ഇന്ന് പണിക്ക് പോണില്ലേ? ഓ, ഇവിടെ കുറച്ച് കുടിച്ച് പിള്ളേരുണ്ടല്ലോ, അവരുടെ ഇവിടെ കള്ളും കുടിച്ച് അങ്ങ് നടക്കാല്ല പണിക്കൊന്നും പോവാണ്ട്. എടി, ആരും ആരുടെയും വായില് മദ്യം ഒഴിച്ച് കരുതുന്നൊന്നുമല്ല, സ്വയം കുടിക്കുന്ന തന്നെയാ. ആ, നീ പോ. ആ, ഞാൻ പോവോ? അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞിട്ട് ഒരു കാര്യം, നിങ്ങളെ കൊണ്ടുവന്ന് നശിപ്പിക്കുന്ന കുറച്ച് കൂട്ടുകാരില്ലേ, അമ്മമാരെ പറഞ്ഞിട്ട് ഞാൻ. എന്നാലും അവന്മാരെന്നെ വിളിക്കാതെ പോയി കാണിച്ചു കൊടുക്കും. കുക്കു ഇപ്പൊ എന്നെ വിളിച്ചായിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. എന്തായാലും തിരിച്ചു വിളിക്കണം. ഫോൺ എടുക്കല്ലേ? കുക്കുണ്ട് വൈഫ് വെച്ച് പ്രശ്നമാണ്. അതായത് അമ്മയാണ് പുള്ളിയെ കൊണ്ട് നശിപ്പിക്കുന്ന പറഞ്ഞു. ഇന്നലെ അവർ റോഡിൽ ചെന്നപ്പോ എന്നെ പിടിച്ചു പറഞ്ഞായിരുന്നു. എനിക്ക് വിളിക്കണ്ടോ? ഡെയിലി മത്തി വെച്ച് ഒരു ജോലിക്കും പോകൂല, അതാണ് ആ വീട്ടിലെ ആ പ്രശ്നം. ശരി, അങ്ങേരെ ജോലിക്കും പോകുന്നില്ല. അത് തന്നെയാണ് അച്ചുണ്ണാ പ്രശ്നം. അങ്ങേര് ജോലിക്ക് പോകത്തോണ്ടാണ് ചേച്ചിക്ക് നമ്മളെ കണ്ടുകൂടാത്തത്. അതെ, പൊട്ടാസേ, നീ പറഞ്ഞത് കറക്റ്റാണ്. അങ്ങേര് ജോലിക്ക് പോകത്തില്ല, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. അതാണ് നീ പറഞ്ഞത്. പോട്ട്, അങ്ങനെ നമ്മളെ വിളിച്ചില്ല. വാവേ, ഒരു പാട്ട് പറഞ്ഞു. പൂമുത്തോളെ നീയെരിഞ്ഞ വഴിയിൽ ഞാൻ മഴയായി പെയ്തടി, ആരീരാരം ഇടറല്ലേ മണിമുത്തേ കൺമണി, മാറത്തൂറക്കാനിന്നോളം തണലെല്ലാം വെയിലായി കൊണ്ടടി, മാനത്തോളം മഴവില്ലായി വളരേണം എൻ മണി, ആഴിത്തിരമാല പോലെ കാത്തു നിന്നെ ഏൽക്കാം, പീലിച്ചെറു തൂവൽ വീശിക്കാറ്റിലാടി നീങ്ങാ, നീതിയേ മടി പുതുമലരായി വാവാ, പകൽ മുഴുവൻ പണിയെടുത്ത് എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായി. അണ്ണന് ഞാൻ തരുവണ്ണ, നല്ല കരടല്ല കുക്കുണ്ടാകുന്നത്. ചേച്ചിയെ പറ്റി നമ്മളൊന്നും വിളിക്കാതെ പോയത് തന്നെ. ചേച്ചി പറയാൻ നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ല, നിങ്ങളിവിടെ നശിപ്പിക്കുന്ന നമ്മൾ നമ്മുടെ ചേച്ചി പറയുന്നത്. നിങ്ങൾക്കറിയില്ല കുക്കുണ്ടോ, നമ്മൾ വല്ലപ്പോഴേക്കല്ല നമ്മൾ കൂടുന്നത്. എന്നാലും നീയൊക്കെ എന്നെ വിളിക്കാതെ പോയില്ലടാ. സമാനായതെല്ലാത്തിനും നീയൊക്കെ വീട്ടിലിരുന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് കള്ളും കുടിച്ച് ഈ പരുവത്തിലാക്കിയത്. ഒറ്റ ഇറങ്ങി ഇവിടെ ഇറങ്ങിക്കോടാ വീട്ടിൽ നിന്ന്.
നിങ്ങൾക്ക് ഈ മനുഷ്യന്റെ പ്രായമല്ലേ? എന്തിനാ ഈ പിള്ളേരുടെ കൂടെ കിടന്ന് ഇങ്ങനെ നശിക്കുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, അവക്കുള്ള വിഷമം കൊണ്ട് അവള് പറഞ്ഞത്. ഹലോ, എന്താ എടാ, ഒരു 90 മരുന്നുണ്ട് താടാ, കാല് നല്ല വേദനയുണ്ട് കേട്ടാ. വേദന ഗുളിക ഹോസ്പിറ്റലിൽ നിന്ന് ഗുളിക വന്നിട്ടില്ല, അതിട്ട് കഴിച്ചു. ശരി, ഉപ്പാ വിളിച്ചത്, കാല് വേദന എടുക്കുന്ന ഒരു മരുന്ന് കിട്ടാമെങ്കിൽ കൊള്ളാം. മരുന്നുകൾ കൊടുക്കാൻ നിൽക്കല്ലേ, പുള്ളി പ്ലാസ്റ്റർ ഇട്ട് ഗുളിക കഴിക്കുന്നതാണ്. മരുന്ന് കൊടുത്താൽ അവന് ഭയങ്കര വിഷയമാവും. അച്ഛനോ ഒരു പറഞ്ഞ ഉക്കുണ്ടായാലും പാവണ്ണ, ഉക്കുണ്ണ നമുക്ക് അങ്ങനെ കളയാൻ പറ്റുമോ? ഉക്കുണ്ണ നല്ല വേദനയാണ്, എന്തായാലും നമുക്കൊന്ന് പോകണം. പൊട്ടാസെ പോകണ്ട കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചേച്ചി പ്രശ്നമാണ്. അതാണ്, എന്ത് പ്രശ്നം വന്നാലും നമുക്കൊന്ന് പോവാം. പോവാല്ലേ, എന്നാ വാ, നമുക്കൊന്ന് പോവാം. പോയി വരാം. വേദനയ്ക്ക് ഗുളിക കഴിച്ചാ പോരെ, കള്ളു തന്നെ വേണോ? ഇങ്ങനെ കിടന്നാൽ ഇത് ഇല്ലാതെ പറ്റത്തില്ലല്ലേ. നീ താടി, എനിക്ക് വേദന സഹിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടല്ലേ. വേദനയുടെ ഗുളിക എടുത്ത് കഴിക്ക്. ഹലോ അണ്ണാ, ഞാൻ കുക്കുവാണ്. അണ്ണാ പണിയെല്ലാം ഉണ്ടണ്ണ. എടേ കുക്കു, നീ പിന്നെ ജോലി കറങ്ങ, രണ്ടെണ്ണം അടിക്കണം വീട്ടിൽ നിൽക്കുന്നെ. പിന്നെ എങ്ങനെ ഇങ്ങനെ ജോലിക്ക് വിളിക്കുന്നേ? കൊള്ളാ അണ്ണാ, അതൊക്കെ നിർത്തിയണ്ണാ, രണ്ടുമൂന്ന് മാസമായില്ലേ. അണ്ണാ വിളിച്ചാതെ അണ്ണാ, ഞാൻ വരാണ്. പവിത്രമായ രക്തബന്ധങ്ങളിൽ പോലും വിള്ളലുകളും ചോർച്ചയും ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഈ യാത്ര. ബന്ധങ്ങൾ മറ്റു പലതിനും വഴിമാറി കൊടുക്കുമ്പോൾ ആത്മാർത്ഥ സ്നേഹം രക്തബന്ധത്തെക്കാൾ സൗഹൃദ ബന്ധങ്ങളിൽ കാണുവാൻ കഴിയും. ഓർമ്മയുടെ മൺചിരാതിരുകളിൽ മറവിയുടെ മാറാല പിടിക്കാതെ അത്തരം ചങ്ങാതിക്കൂട്ടങ്ങൾ നല്ല ബന്ധത്തിന്റെ തിരിശേഷിപ്പുകളായി മാറും. നല്ല ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് സൗഹൃദം ഉണ്ടാകുന്നത്. ആരാലും തകർക്കപ്പെടാത്ത ചങ്ങാതിക്കൂട്ടങ്ങൾ നാടിന് അതിന്റെ നന്മയ്ക്ക് അനിവാര്യം തന്നെയാണ്.